നമസ്കാരം. വേദനകളെ മായ്ച്ചു കളഞ്ഞ പുഞ്ചിരി, അതാണ് ശരണ്യ. പുഞ്ചിരി കളിയാടിയിരുന്ന ആ മുഖത്ത് സങ്കടത്തിന്റെ കരുനിഴൽ പടർത്തി വീണ്ടും രോഗപരീക്ഷണം എത്തിയപ്പോൾ ഏവരുടെയും ഹൃദയമൊന്ന് പൊള്ളി. ബ്രെയിൻ ട്യൂമറിന്റെ രൂപത്തിലെത്തിയ വിധിയെ പ്രേക്ഷകരുടെ ഈ പ്രിയ താരം ഒരിക്കൽ അതിജീവിച്ചതാണ് എന്നും നീക്കുമായി അവസാനിക്കുമെന്ന് കരുതിയ ട്യൂമർ വീണ്ടും വേദനിപ്പിക്കാൻ എത്തിയെന്ന വാർത്ത ശരണ്യയുടെ അമ്മയാണ് സോഷ്യൽ മീഡിയ അറിയിച്ചത്. അവിടെ നിന്നങ്ങോട്ട് ശരണ്യയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരുന്നു പ്രിയപ്പെട്ടവരും ആരാധകരും. സർജറി വിജയകരമായി കഴിഞ്ഞ വിവരം കഴിഞ്ഞ ദിവസം സീമാജി നായരാണ് ശരണ്യയുടെ പ്രിയപ്പെട്ടവരെയും ആരാധകരെയും അറിയിച്ചത്. ഇപ്പോഴിതാ ശരണ്യയെ കാത്തിരുന്ന പ്രിയപ്പെട്ടവർക്ക് മുന്നിലേക്ക് പുതിയ വിശേഷവുമായി എത്തുകയാണ് സീമാജി നായർ. സർജറി വിജയകരമായിരുന്നു എങ്കിലും കടമ്പകൾ ഇനിയും ഏറെയുണ്ടെന്ന് സീമാജി നായർ പറയുന്നു. അവൾ പതിയെ പതിയെ സുഖമായി വരുന്നു എന്ന് ഡിസ്ചാർജ് ചെയ്യുകയാണ്. തുടർന്ന് ചികിത്സയും ചെക്കപ്പും ഉൾപ്പെടെ ഒരുപാട് കടമ്പകൾ ഇനിയും ബാക്കിയുണ്ട്. 11 സർജറികൾ വരെ അവൾ അഭിമുഖീകരിച്ചു. ഫിസിയോതെറാപ്പി തുടരണം എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും അതിജീവനത്തിന്റെ പ്രതീകമാണ് ശരണ്യ. ബ്രെയിൻ ട്യൂമറിന് 9 സർജറികളാണ് ഇതുവരെ നൽകിയിട്ടുള്ളത്. കഴുത്തിന് 2 സർജറികളും. ദൈവത്തിന്റെ കുഞ്ഞാണ് ശരണ്യ. അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ നിലനിൽക്കുന്നതെന്ന് സീമാജി നായർ പറയുന്നു. ഏവരുടെയും പ്രാർത്ഥനയെയും അനുഗ്രഹവും എന്നും ശരണ്യയ്ക്കൊപ്പം വേണമെന്ന് ആവശ്യപ്പെടുകയാണ് സീമാജി നായർ. എത്രയും വേഗം ശരണ്യ പഴയതിലും മിടുക്കിയായി തിരിച്ചു വരണമെന്ന പ്രാർത്ഥനയിലാണ് ഓരോ മലയാളികൾക്കും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.